ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നട്ടി ബബിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. റിച്ച് ഗോൾഡിൻ്റെ 1/2 kg വിപ്പിംഗ് ക്രീമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇത് കേക്കിന് ചെയ്യുന്ന പോലെ വിപ്പിംഗ് ക്രീം അത്ര സ്റ്റിഫ് ആവണമെന്നില്ല. ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബൂസ്റ്റ് പൊടി ചേർക്കണം. ക്രീമിനനുസരിച്ചാണ് ബൂസ്റ്റ് പൊടി ചേർക്കേണ്ടത്. ഈ ക്രീമിലേക്ക് ഞങ്ങളൊരു 1/4 cup ബൂസ്റ്റ് പൊടി ചേർത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു ബൂസ്റ്റിൻ്റെ ഫ്ലേവർ കിട്ടുന്ന വരെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 1/2 cup ചേർത്തിട്ടുണ്ട്. ഓരോന്ന് ചേർത്തിട്ടും കുറച്ച് സമയം മിക്സ് ചെയ്യണം. ഇനി 1/2 cup ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി ഇതുപോലൊരു വലിയ ബൗളില് അതിലൊരു 1 liter പാല് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 cup കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. ഇനി ഇതിലും 1/4 cup ബൂസ്റ്റ് കൂടി ചേർക്കാം. ഇപ്പോൾ പാലും റെഡിയായി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ട് അതിൽ പുഡിംഗ് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി ബ്രെഡിൻ്റെ ബ്രൗൺ കളറുള്ള ഭാഗമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പാലിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കാം. പാലിൽ മുക്കുമ്പോൾ പിശുക്ക് കാണിക്കരുത്, എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. നന്നായിട്ട് തന്നെ മുക്കണം. പാല് തീർന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ബ്രെഡ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം തേച്ചു കൊടുക്കാം. അത്യാവശ്യം നന്നായി തന്നെ ക്രീമും തേച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ സ്പാച്ചുകളോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. ഇനി ബദാം ചെറിയ പീസാക്കി മുറിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വൈറ്റ് ചോക്കോ ചിപ്പും ഡാർക്ക് ചോക്കോ ചിപ്പും ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇഷ്ടം പോലെ ഇട്ടോളൂ, എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ വീണ്ടും ബ്രെഡ് ചെയ്യുക. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് 3 വലിയ packets ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് മുഴുവനും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ക്രീമിൻ്റെ ലെയറ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മുഴുവൻ ക്രീമും ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ നിരത്തി കൊടുത്താൽ മതി. ഇതാണ് പുഡിങ്ങിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നമ്മൾ കഴിയുന്ന അത്രയും നീറ്റാക്കി എടുക്കാൻ നോക്കുക. ഒരു പാർട്ടിക്കൊക്കെ ആവുമ്പോൾ ടേസ്റ്റിന് മാത്രം പോരാ, കാണാനും അത്യാവശ്യം അട്രാക്റ്റീവ് ആയിരിക്കണം. ഇനി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതുപോലെ പല വലുപ്പത്തിലുള്ള ബബിൾസ് ഉണ്ടാക്കി കൊടുക്കണം. പല വലുപ്പത്തിലുള്ള ബബിളായാലേ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഗനാഷ് നല്ലോണം ലൂസായാലും നമുക്കിതുപോലെ ബബിൾസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാക്കുക.
ഇനി ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റ് പൊടി ഒരു തരപ്പേലാക്കിയിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് തരിച്ചിട്ട് കൊടുക്കുക. ഇനി ഈ ബബിൾസിൻ്റെ ഒക്കെ മുകളിൽ ഒന്നുകൂടെ കുഞ്ഞു കുഞ്ഞു ബബിൾസ് വെച്ച് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്നും കൂടെ വിസിബിൾ ആവും. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗവും നമുക്ക് ആൽമണ്ട്സും ചോക്കോ ചിപ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്. അപ്പം ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. പാർട്ടിക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.